ഹലോ എവ്രി വൺ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് BSOE 142 അഥവാ BSOE 142 എന്ന് പറയുന്ന പേപ്പറാണ്. ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു പേപ്പറാണ് ഈ BSOE 142 എന്ന് പറയുന്ന പേപ്പർ. നമ്മൾ സോഷ്യോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സോഷ്യോളജിയുടെ ഒരു ഇൻട്രോ പാർട്ടൊക്കെ പഠിക്കുമ്പോൾ എന്താണ് യൂറോപ്പിലുണ്ടായ ഈ ഒരു യൂറോപ്പിലെ സാഹചര്യങ്ങൾ കൊണ്ട് സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായ ഒരു ശാസ്ത്രശാഖ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സയൻസിന്റെ ഡിസിപ്ലിൻ ആയിട്ടാണ് നമ്മൾ സോഷ്യോളജിയെ കണ്ടിട്ടുള്ളത്. സോഷ്യോളജിയുടെ ഒരു ക്ലാസിക്കൽ തിയറിസ്റ്റുകളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അവരൊരു യൂറോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള കൂടുതലും ഫ്രഞ്ച് ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റുകളാണ്. അതേപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പോലും കുറച്ചങ്ങോട്ട് കഴിയുന്ന സമയത്ത് ഇന്ത്യയിലും സോഷ്യോളജി എന്ന് പറയുന്ന ഡിസിപ്ലിന്റെ ഒരു ഉത്ഭവം ഉള്ളതായിട്ട് അല്ലെങ്കിൽ അത് ഇന്ത്യയിലും സോഷ്യോളജി എന്ന് പറയുന്ന ഡിസിപ്ലിൻ എമേർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പല സാഹചര്യങ്ങൾ കൊണ്ടും പല കണ്ടീഷൻസ് കൊണ്ടും പലതരത്തിലുള്ള ഇൻഫ്ലുവൻസസ് കൊണ്ടും ഇന്ത്യയിലെ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ എമേർജ് ചെയ്യുകയും ആ ഒരു ഡിസിപ്ലിനിൽ ഇന്ത്യയിൽ നിന്നുള്ള സോഷ്യോളജിസ്റ്റുകളുടെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ ഒരു യൂണിറ്റിൽ അല്ലെങ്കിൽ ഈ BSOE 142 എന്ന് പറയുന്ന ഒരു പേപ്പറിൽ പഠിക്കുന്നത് ഇന്ത്യയിലെ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ടാകാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചും അതിന്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും അതുകൂടാതെ തന്നെ ഇന്ത്യയിലെ മേജർ ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റുകളെ കുറിച്ചും അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ത്യൻ സോഷ്യോളജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഈ BSOE 142 എന്ന പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻ ആയിട്ടും ഈ പേപ്പറിൽ 3 ബ്ലോക്കുകളാണുള്ളത്. Block 1 എന്ന് പറയുന്നത് ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ്, Block 2 സോഷ്യോളജിസ്റ്റ് ഇൻ ഇന്ത്യ, Block 3 എക്കൈൻ സോഷ്യോളജിസ്റ്റ് ഇൻ ഇന്ത്യ. ഞാൻ നിങ്ങളോട് ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിരുന്നു പല സാഹചര്യങ്ങളാണ് ഇന്ത്യയിലെ സോഷ്യോളജി പോലുള്ള അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്ന ഡിസിപ്ലിനെ എമേർജ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഒരു സോഷ്യൽ കണ്ടീഷൻസും പലതരത്തിലുള്ള ഒരുപാട് ആളുകളുടെ കോൺട്രിബ്യൂഷൻ ഒക്കെയാണ് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഇന്ത്യയിൽ എമേർജ് ചെയ്യാനുണ്ടായിരുന്ന കാരണം. അത്തരത്തിലുള്ള കാരണങ്ങളെ കുറിച്ചും ഇൻഫ്ലുവൻസുകളെ കുറിച്ചും സാഹചര്യങ്ങളെ കുറിച്ചൊക്കെയാണ് Block 1 ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. Block 2 ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് 5 ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകളും അവരുടെ കോൺട്രിബ്യൂഷൻസും ഡിസ്കസ് ചെയ്യുന്നു. Block 3 അഗെയിൻ അടുത്ത 5 സോഷ്യോളജിസ്റ്റുകളും അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നു. മേജർ ആയിട്ട് വരുന്ന വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള 10 സോഷ്യോളജിസ്റ്റുകളെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ സോഷ്യോളജിസ്റ്റുകളും ഇതിൽ വരുന്നില്ല. അടുത്ത എന്താണ് Block 1 ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻ എന്ന് പറയുന്ന Block 1 മേജർ ആയിട്ട് 2 യൂണിറ്റുകളാണുള്ളത്. ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മേജർ ഇൻഫ്ലുവൻസസ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ്. ഞാൻ പറഞ്ഞു പല സാഹചര്യങ്ങളും പല സോഷ്യൽ കണ്ടീഷൻസും പല മൂവ്മെന്റ്സും അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ഇന്ത്യയിൽ എമേർജ് ചെയ്യുന്നതിന് സഹായകരമായിട്ടുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ കുറിച്ച് അത്തരത്തിലുള്ള ഇൻഫ്ലുവൻസസുകളെ കുറിച്ചും ആണ് നമ്മൾ ഈ യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ യൂണിറ്റ് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മേജർ സ്കൂൾ ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ്. അതായത് സോഷ്യോളജി പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങൾ അതൊക്കെ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല, നമ്മൾ ഡിഗ്രി പേപ്പർ ആയതുകൊണ്ട് തന്നെ. എങ്കിലും പലതരത്തിലുള്ള സ്കൂൾ ഓഫ് തോട്ട്സ് സോഷ്യോളജിയിലുണ്ട്. ഫങ്ഷണൽ സ്കൂൾ ഓഫ് തോട്ട്സ്, കോൺഫ്ലിക്ട് സ്കൂൾ ഓഫ് തോട്ട്, എന്താണ് ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് തോട്ട്സ്, അങ്ങനെ പല കൈൻഡ് ഓഫ് സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. അപ്പൊ ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസിൽ വരുന്ന മേജർ സ്കൂൾ ഓഫ് തോട്ട്സിനെ കുറിച്ചാണ് അല്ലെങ്കിൽ മേജർ സ്കൂൾ ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ്. സോഷ്യോളജിക്കൽ തോട്ട്സ് എന്നതിനേക്കാൾ കൂടുതൽ സോഷ്യോളജിക്കൽ ട്രഡീഷൻസിന്റെ മേജർ സ്കൂളുകളെ കുറിച്ചാണ് യൂണിറ്റ് 2 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്തത് യൂണിറ്റ് 1 വിശദമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ മേജർ ഇൻഫ്ലുവൻസസ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസിന് സോഷ്യൽ ആക്സിഡൻസ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ തോട്ട്സ്. ഇന്ത്യൻ സോഷ്യോളജിക്കൽ തോട്ട്സിന് സഹായിച്ചിട്ടുള്ള സോഷ്യൽ ആക്സിഡൻസ്, അതായത് സാമൂഹികപരമായിട്ടുള്ള പിൻഗാമികളെ കുറിച്ചും അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട്. സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ് ഫോർ റിഫോം, നമ്മുടെ സാമൂഹിക പുനരുദ്ധാരണത്തിന് വേണ്ടി സോഷ്യൽ റിഫോംസ് അല്ലെ, സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ജ്യോതിബ ഫുലെയുടെയും അതുപോലെ എന്താണ് ഒരുപാട് നമ്മുടെ ഈ പറയുന്ന ശ്രീനാരായണ ഗുരു പോലും നമ്മുടെ ഒരു സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സിന്റെ അല്ലെങ്കിൽ റിലീജിയസ് റിഫോംസിന്റെ ഒരു
പ്രധാനപ്പെട്ട ലീഡേഴ്സാണ്. അപ്പൊ അത്തരത്തിൽ വരുന്ന ഇന്ത്യയിൽ നടന്നിട്ടുള്ള സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സും നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഒരു എമർജൻസിനെ സഹായിച്ച ഘടകങ്ങളിൽ ഒന്നാണ്. അപ്പൊ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുകൂടാതെ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ഫോർ ഫ്രീഡം ഇൻ ഇന്ത്യ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന, അല്ലെങ്കിൽ ആ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളും ഇതേപോലെ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ എമർജൻസിനെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്വാതന്ത്ര്യ സമരങ്ങളെ കുറിച്ചും, പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ആണ് കേട്ടോ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ്, പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ഫോർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്ടിൽ വേണം നമ്മൾ പഠിക്കാൻ. പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഫോർ ഫ്രീഡം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു കാര്യവും സോഷ്യോളജിയുടെ എമർജൻസിനെ സഹായിക്കുന്നുണ്ട്. ഇന്റലക്ച്വൽ ഇൻസിഡൻസ് ഓഫ് സോഷ്യോളജിക്കൽ തോട്ട്സ് ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ ഇമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രപ്പോളജി ഇൻ ഇന്ത്യ. ഇതൊക്കെയാണ് യൂണിറ്റ് ഒന്നിൽ നമ്മൾ വിശദമായി പഠിക്കാൻ പോകുന്നത്. യൂണിറ്റ് രണ്ടില് നമ്മൾ പഠിക്കാൻ പോകുന്നത് മേജർ സ്കൂൾ ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻ. ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് തന്നെ ഒരുപാട് സ്കൂളുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈവൻ അതിന് സോഷ്യോളജിയുടെ സ്കൂളുകൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് സോഷ്യോളജിക്കൽ ട്രഡീഷന്റെ സ്കൂളുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. സോഷ്യൽ ആൻഡ് ഇന്റലക്ച്വൽ ഇൻസിഡൻസ് ഓഫ് സ്കൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് ഇൻ ഇന്ത്യ, ബോംബെ സ്കൂൾ, ലക്നൗ സ്കൂൾ ആൻഡ് ബോംബെ സ്കൂൾ ആൻഡ് ലക്നൗ സ്കൂൾ ഓഫ് കമ്പാരിസൺ. രണ്ട് തരത്തിലുള്ള മേജർ സ്കൂളുകളാണ് ഇതിന്റെ അണ്ടറിൽ വരുന്നത്. ഒന്ന് ബോംബെ സ്കൂളും മറ്റൊന്ന് ലക്നൗ സ്കൂളും ആണ്. ഇതുകൂടാതെ തന്നെ ബോംബെ സ്കൂളിന്റെയും ലക്നൗ സ്കൂളിന്റെയും ഒരു കമ്പാരിസണും നമ്മൾ ഈ യൂണിറ്റിൽ രണ്ടിൽ പഠിക്കുന്നുണ്ട്. അടുത്തത് വരുന്നത് ബ്ലോക്ക് ടു ആണ്. ഞാൻ പറഞ്ഞിരുന്നു ബ്ലോക്ക് ടുവിൽ 5 സോഷ്യോളജിസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ യൂണിറ്റ് 3 മുതൽ യൂണിറ്റ് 7 വരെ, യൂണിറ്റ് 7 വരെയാണ് ബ്ലോക്ക് ടുവിൽ വരുന്നത്. അതിൽ നമ്മൾ പഠിക്കുന്ന സോഷ്യോളജിസ്റ്റുകൾ രാധാകമൽ മുഖർജി, ജി എസ് കുറെ, ദുർജതി പ്രസാദ് അഥവാ ഡി പി മുഖർജി, എൻ കെ ബോസ് ആൻഡ് ബാരിയർ എൽവിൻ എന്ന് പറയുന്ന 5 സോഷ്യോളജിസ്റ്റുകളെ കുറിച്ച്. ഈ ബാരിയർ എൽവിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഇംഗ്ലീഷ് ഒരു ഫോറിനർ ആണെങ്കിലും അദ്ദേഹം ഒരു ഇന്ത്യൻ സോഷ്യോളജിസ്റ്റും ഇന്ത്യൻ സോഷ്യോളജിയിലും ആണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ. അപ്പൊ ഇത്തരത്തിൽ 5 സോഷ്യോളജിസ്റ്റുകളെ കുറിച്ചും അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും ബ്ലോക്ക് ടുവില് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ യൂണിറ്റിൽ, അത് യൂണിറ്റ് 3 രാധാകമൽ മുഖർജി എന്ന് പറയുന്ന ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അദ്ദേഹത്തിന്റെ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ ബിഹേവിയർ, സോഷ്യൽ ഇക്കോളജി, പ്ലീ ഫോർ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് ആംബിലിയറേറ്റീവ് അപ്രോച്ച് ടു അർബൻ സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് തിയറി ഓഫ് വാല്യൂസ്, ഇന്ത്യൻ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ, മുഖർജീസ് കൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ സിവിലൈസേഷൻ. ഇത്തരത്തിൽ വരുന്ന കൺസെപ്റ്റുകളെ കുറിച്ച് അദ്ദേഹത്തിന്റെ സോഷ്യൽ ഇക്കോളജി എന്ന് പറയുന്ന കൺസെപ്റ്റും തിയറി ഓഫ് വാല്യൂ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരത്തിൽ ഈ 8 വരുന്ന കൺസെപ്റ്റുകളെ കുറിച്ച് യൂണിറ്റ് 3 നമ്മൾ വിശദമായി പഠിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ യൂണിറ്റ് 4 ജി എസ് കുറെ, ഇന്ത്യൻ സോഷ്യോളജിയുടെ ഫാദർ ആയിട്ട് കണക്കാക്കുന്ന ഒരു വ്യക്തിയാണ് ജി എസ് കുറെ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാസ്റ്റ് ആൻഡ് കിൻഷിപ്പ് ഇൻ ഇന്ത്യ, ന്യൂ റോൾസ് ഇൻ എന്താണ് ന്യൂ റോൾസ് സോറി ന്യൂ റോൾസ് ഓഫ് കാസ്റ്റ് ഇൻ ഇന്ത്യ, സ്റ്റഡി ഓഫ് ട്രൈബ്സ് ഇൻ ഇന്ത്യ, റൂറൽ അർബനൈസേഷൻ ഇൻ ഇന്ത്യ, റിലീജിയസ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് ഇൻ ഇന്ത്യ, റോൾ ഓഫ് സദൂസ് ഇൻ ഇന്ത്യൻ ട്രഡീഷൻ, ഇന്ത്യൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ, ആൻഡ് ഹിന്ദു ആൻഡ് മുസ്ലിം റിലേഷൻഷിപ്പ്. അദ്ദേഹത്തിന്റെ കാസ്റ്റ് ആൻഡ് കിൻഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ്. റൂറൽ ആൻഡ് അർബനൈസേഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യൻ ആർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ബന്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യൻ സോഷ്യോളജിയുടെ ഒരു ഫാദർ ആയിട്ട് കണക്കാക്കാവുന്ന ജി എസ് കുറയുടെ വർക്കുകളെ കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കുന്നുണ്ട്. യൂണിറ്റ് 5 എന്താണ് ദുർജതി പ്രസാദ് അഥവാ ഡി പി മുഖർജിയെ കുറിച്ചാണ് പഠിക്കുന്നത്. അദ്ദേഹത്തിന്റെ വർക്കായിട്ടുള്ള റോൾ ഓഫ് ട്രഡീഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി, ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി, ഡി പി മുഖർജിസ് വ്യൂ ഓൺ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ഡി പി മുഖർജി ആസ് എൻ എക്കണോമിസ്റ്റ്. അദ്ദേഹത്തിന്റെ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകളാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 6-ാമത്തെ യൂണിറ്റിൽ നിർമ്മൽ കുമാർ ബോസ് എന്നറിയപ്പെടുന്ന എൻ കെ ബോസിന്റെ മെത്തേഡ് ആൻഡ് അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി ആൻഡ് സിവിലൈസേഷണൽ വ്യൂ ഓൺ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കാസ്റ്റ് സിസ്റ്റം, ഈ 3 കൺസെപ്റ്റുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സിവിലൈസേഷണൽ വ്യൂ ഓൺ ഇന്ത്യൻ സൊസൈറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അതുപോലെ തന്നെ 7-ാമത്തെ വർക്കിൽ ബരിയർ എൽവിൻ എന്ന് പറയുന്ന ഫോറിനർ, അദ്ദേഹം ഒരു ഇന്ത്യൻ സോഷ്യോളജി അല്ലെങ്കിൽ ഇന്ത്യൻ സോഷ്യോളജിയിലാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് കൂടുതലായിട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ കൾച്ചറൽ ഓട്ടോണമി ഓഫ് ട്രൈബൽസ്, ഇഷ്യൂ ഓഫ് ട്രൈബൽ ഐഡന്റിറ്റി, ഫീൽഡ് വർക്ക് ആൻഡ് മെത്തേഡ് മെത്തഡോളജിയെ കുറിച്ചും പഠിക്കാനുണ്ട് എനിക്ക്. അദ്ദേഹം ഫീൽഡ് വർക്ക് ആൻഡ് മെത്തഡോളജി അല്ലെങ്കിൽ മെത്തേഡ്സ് എന്ന് പറയുന്ന ഏരിയയിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അടുത്തത് 3-ാമത്തെ ബ്ലോക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ പുതിയ മറ്റ് 5 സോഷ്യോളജിസ്റ്റുകളെ കുറിച്ച്, ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകളെ കുറിച്ച് ബ്ലോക്ക് 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഐരാവതി കാവയെ കുറിച്ചും എ ആർ ദേശായിയെ കുറിച്ചും എം എൻ ശ്രീനിവാസിനെ കുറിച്ചും രാമകൃഷ്ണ മുഖർജിയെ കുറിച്ചും ലീലാ ദുബൈയെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
യൂണിറ്റ് എട്ടില് ഐരാവതി കർവേ, മദർ ഓഫ് സോഷ്യോളജി എന്ന് അറിയപ്പെടുന്നത് ഐരാവതി കർവേയാണ്. അവരുടെ ഹിന്ദു സൊസൈറ്റി, കിൻഷിപ്പ് ഓർഗനൈസേഷൻ, യുഗണ്ട എന്ന് പറയുന്ന മൂന്ന് കൺസെപ്റ്റുകൾ. അതിലെ കിൻഷിപ്പ് ഓർഗനൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ ക്ലാസ്സിൽ വിശദമായി പഠിക്കുന്നുണ്ട്. അതുപോലെ എ ആർ ദേശായിയുടെ ഇന്ത്യൻ നാഷണലിസത്തെ കുറിച്ചും റോൾ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ക്യാപിറ്റലിസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ഇന്ത്യ, എന്താണ് റോൾ ഓഫ് ദ സ്റ്റേറ്റ്സ് ഇൻ സ്റ്റേറ്റ് ഇൻ ക്യാപിറ്റലിസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചും പാത്ത് ഓഫ് ഡെവലപ്മെന്റിനെ കുറിച്ചും അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യൻ സൊസൈറ്റി ഫ്രം മാർക്സിയൻ അപ്രോച്ച്. ഞാൻ പറഞ്ഞു ഒരുപാട് സ്കൂൾ ഓഫ് തോട്ട്സുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണ് സ്ട്രക്ചറൽ ഫംഗ്ഷണലിസം ഒക്കെ പോലുള്ള ഒരുപാട് സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. കാൾ മാർക്സിന്റെ ഒരു ഐഡിയോളജിയാണ് ഈ മാർക്സിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. കാൾ മാർക്സിന്റെ ഒരു ഒരു വ്യൂ പോയിന്റിൽ അല്ലെങ്കിൽ കാൾ മാർക്സിന്റെ ഐഡിയോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്നും ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് പഠിച്ച ഒരു ഏക അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആണ് എ ആർ ദേശായി. അദ്ദേഹത്തിന്റെ ആ ഒരു കൺസെപ്റ്റും അദ്ദേഹം ഇന്ത്യൻ നാഷണലിസത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് എം എൻ ശ്രീനിവാസ്. ഇതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ജി എസ് ഗുരയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് എം എൻ ശ്രീനിവാസ് എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനും. ഇന്ത്യൻ സോഷ്യോളജി ഒരു ഗ്ലോബൽ ആസ്പെക്റ്റിലേക്ക് ഉയർത്തിയത് അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് ആയിട്ടുള്ള സാൻസ്ട്രൈസേഷൻ അഥവാ സംസ്കൃതവൽക്കരണം, സാൻസ്ട്രൈസേഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഈ പറയുന്ന സ്ട്രക്ചറൽ ഫംഗ്ഷണലിസം എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതേഴ്സ് ഇൻ ഇന്ത്യൻ സോഷ്യോളജി, അതേഴ്സ് ഇൻ സോഷ്യോളജിക്കൽ സ്റ്റഡീസ്, ബുക്ക് വ്യൂ വേഴ്സസ് ഫീൽഡ് വ്യൂ, വില്ലേജസ് ഇൻ ഇന്ത്യ, കാസ്റ്റ്, സോഷ്യൽ മൊബിലിറ്റി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആൻഡ് നാഷണൽ ബിൽഡിംഗ്, ക്ഷമിക്കണം, നാഷൻ ബിൽഡിംഗ്. ഇത്തരത്തിലുള്ള കൺസെപ്റ്റുകളൊക്കെ എം എൻ ശ്രീനിവാസിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. വളരെ നോമിനൽ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് ഇന്ത്യൻ സോഷ്യോളജിൽ എം എൻ ശ്രീനിവാസിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ രാമകൃഷ്ണ മുഖർജി, ക്ഷമിക്കണം, രാംകൃഷ്ണ മുഖർജി എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ്, അദ്ദേഹത്തിന്റെ വർക്ക് ആയിട്ടുള്ള സോഷ്യൽ ഫോഴ്സസ് ബിഹൈൻഡ് റൈസ് ആൻഡ് ഫോൾ ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, റൂറൽ എക്കോണമി ആൻഡ് സൊസൈറ്റി, സോഷ്യോളജി ഓഫ് ഇന്ത്യൻ സോഷ്യോളജി, സോഷ്യോളജി ആൻഡ് സൊസൈറ്റി ആൻഡ് സയന്റിഫിക് മെത്തേഡ്. ഈ റൂറൽ എക്കോണമി ആൻഡ് സൊസൈറ്റി രാംകൃഷ്ണ മുഖർജിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെയാണ് ലീല ദുബെ, ഏറ്റവും അവസാനത്തെ ഫിഗർ ആണ്. ബ്ലോക്ക് ത്രീയിലെ ഏറ്റവും അവസാനത്തെ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആണ്. നമ്മൾ 10 സോഷ്യോളജിസ്റ്റിൽ പഠിക്കുന്നതിലെ 10-ാമത്തെ സോഷ്യോളജിസ്റ്റ് ആണ് ലീല ദുബെ. ഒരു ഫീമെയിൽ ഫിഗർ ആണ് അവരെ. ടുവേർഡ്സ് ഇക്വാലിറ്റി, വിമൻ ആൻഡ് കിൻഷിപ്പ്, കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ. അവരൊരു ഫെമിനിസ്റ്റ് കൂടിയാണ്. അപ്പൊ അവരുടെ വിമൻ ആൻഡ് കിൻഷിപ്പ് എന്ന് പറയുന്ന വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡറും ഈ ഫെമിനിസവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ, പ്രത്യേകിച്ച് സോഷ്യോളജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഇവരുടെ വർക്കുകളൊക്കെ. ഇത്തരത്തിൽ 10-ഓളം ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകളും അവരുടെ കോൺട്രിബ്യൂഷനും ഇന്ത്യയിൽ സോഷ്യോളജി വളരാനുണ്ടായ സാഹചര്യങ്ങളും ഘടകങ്ങളും ഒക്കെയാണ് ഈ പറയുന്ന 142 BSOE എന്ന് പറയുന്ന ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻ എന്ന് പറയുന്ന പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത്. 3 ബ്ലോക്കുകളാണ്. നമുക്ക് വിശദമായി അടുത്ത ക്ലാസ്സുകളിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് പഠിക്കാം. താങ്ക് യു.